സ്നേഹമുള്ളവരെ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പായം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി നേതൃത്വം നൽകുന്ന കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് പിന്നിലായി കടന്നു വരുന്നത്. AIDWA പായം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവുള്ളക്കരികളിൽ നിന്നാണ് കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത്. മോദി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാർ എന്ന മുദ്രാവാക്യവുമായി മഹിളകളുടെ പാർലമെന്റ് മാർച്ച് ഒക്ടോബർ 5 KSKTU ജില്ലാ കമ്മിറ്റി അംഗം PP അനിത ഉദ്ഘാടനം ചെയ്യും. ഇതിനു മുന്നോടിയായാണ് കാൽനട പ്രചരണ ജാഥ നടത്തിയത്. പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനിയാണ് ജാഥ ലീഡർ. തൊഴിലില്ലായ്മ രാജ്യത്ത് വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം 10 ലക്ഷത്തിലധികം റെയിൽവേയിലെല്ലാം ഒഴിവുകളുണ്ട്. അതൊക്കെ നികത്തിയാൽ തന്നെ നമ്മുടെ യുവാക്കൾക്ക്, യുവജനങ്ങൾക്കെല്ലാം ഉള്ള തൊഴിൽ നേടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കും. പക്ഷെ നമ്മുടെ കേരള സർക്കാർ അതിനെല്ലാം നമ്മുടെ ആളുകളെ എല്ലാം പാവപ്പെട്ട ആളുകളെ എല്ലാം സഹായിക്കുന്നതിന് വേണ്ടി സംരംഭക വർഷമാണ് നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ വിജയിപ്പിച്ച് കഴിഞ്ഞ 1 വർഷം 1 ലക്ഷം സംരംഭം തൊഴിലില്ലായ്മക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. 1 ലക്ഷത്തിന് മുകളിൽ സംരംഭം 1 വർഷം കൊണ്ട് ആരംഭിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 1 വർഷവും വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം വിശപ്പ് രഹിത കേരളം എന്ന പദ്ധതിയുടെ എല്ലാം ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ അതിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പട്ടിണി ഇല്ലാത്ത അല്ലെങ്കിൽ വിശപ്പ് ഇല്ലാത്ത കേരളം, ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പട്ടിണി ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യ രാജ്യത്ത് തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിദരിദ്രരെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ കണക്കുകളെല്ലാം എടുക്കാൻ പറഞ്ഞ് അതിൻ്റെ 0.064% മാത്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയും കൂടി നമുക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, പട്ടിണി ഇല്ലാത്ത കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടത്തി മുന്നോട്ട് പോവുകയാണ്.